ൽ വെടിനിർത്തലുള്ള ആഹ്വാനം തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വെടിനിർത്തൽ ഹമാസിന് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമെന്നാണ് നദന്യാഹുവിന്റെ നിലപാട് ഇത് യുദ്ധത്തിനുള്ള സമയമാണെന്നും നദന്യാഹു പറയുന്നു ഒക്ടോബർ ഏഴിന് ബന്ദിയാക്കിയ മൂന്ന് പേരുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു ഹമാസിന്റെ ആക്രമണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിൽ നദന്യാഹു സർക്കാർ പരാജയപ്പെട്ടെന്നും തടവുകാരെ കൈമാറണമെന്നും ബന്ദികൾ ആവശ്യപ്പെടുന്നതാണ് വീഡിയോയിൽ ഉള്ളത് ഇസ്രായേൽ ജയിലിലുള്ള പാലസ്തീനികളെ മോചിപ്പിച്ചാൽ ബന്ധികളെ വിട്ടു നൽകാമെന്ന് ഹമാസ് അറിയിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം ആരംഭിച്ച ശേഷം ഇതുവരെ എണ്ണായിരത്തി മുന്നൂറ്റി ആറ് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ആക്രമണങ്ങളിൽ ആയിരത്തി നാനൂറ് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം ഗാസയിൽ സ്ഥിതി കൂടുതൽ വഷളാവുകയാണെന്ന് സഭ പ്രതികരിച്ചു ഗാസയിൽ ദിവസവും നാന്നൂറ്റി ഇരുപത് കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നു ജീവൻ നഷ്ടമാകുന്നവരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമെന്നാണ് സഭയുടെ കണക്ക് ഹമാസ് തടവിലാക്കിയവരുടെ കുടുംബാംഗങ്ങളുമായി നെതന്യാഹു കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശത്രുവിനെ താടി നിന്നും മുകളിൽ നിന്നും നേരിടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്ന നിലപാട് ിൽ നിന്ന് ഇസ്രായേൽ ഒരിഞ്ച് പോലും പിന്നോട്ടില്ല നീണ്ടതും പ്രയാസമേറിയതുമായ സൈനിക നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നാണ് ബദന്യാഹു ടലവയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കുവാൻ എല്ലാ ശ്രമവും തുടരുമെന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ ആക്രമണം ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്ന ആശങ്ക അവരുടെ ഒറ്റവർക്കുമുണ്ട് അതേസമയം ആക്രമണം കടുപ്പിച്ചാൽ ഹമാസ് ബന്ധുക്കളുടെ മോചനത്തിന് നിർബന്ധിതരായേക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വിശദീകരണം അതേസമയം അവിടെ നിന്ന് വരുന്ന വേറൊരു വാർത്ത ഇരച്ചു കയറിയത് നൂറുകണക്കിന് പേർ റഷ്യൻ വിമാനത്താവളത്തിൽ ഇസ്രായേൽ യാത്രക്കാർക്ക് നേരെ ആക്രമണ ശ്രമം ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യവുമായി ആൾക്കൂട്ടം ഇരച്ചു കയറി കലാപം അഴിച്ചുവിട്ടതോടെ വിമാനത്താവളം അടയ്ക്കുകയായിരുന്നു റഷ്യൻ വിമാനത്താവളത്തിൽ ഇസ്രായേൽ ിൽ നിന്നുള്ള യാത്രക്കാർക്ക് നേരെ ജനക്കൂട്ടത്തിന്റെ ആക്രമണ ശ്രമം നൂറുകണക്കിന് ആളുകൾ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ഇരച്ചു കയറി കലാപം അഴിച്ചുവിട്ടതോടെ വിമാനത്താവളം അടച്ചു ഇസ്രായേൽ നിന്നുള്ള വിമാനം റഷ്യയിലെ ഡാക്സൺ വിമാനത്താവളത്തിൽ ഇറങ്ങിയതും നൂറുകണക്കിന് പ്രദേശവാസികൾ വിമാനത്താവളത്തിലേക്ക് ഇറച്ചു കയറിയായിരുന്നു ആരും പുറത്ത് ഇറങ്ങരുതെന്നുള്ള പൈലറ്റ് നിർദ്ദേശം നൽകിയതിനാൽ യാത്രക്കാർ ആൾക്കൂട്ടത്തിന്റെ കയ്യിൽ പെട്ടില്ല സംഘർഷം മണിക്കൂറുകളോളം നീണ്ടു നിന്നു അക്രമ സംഭവങ്ങളിൽ അറുപത് പേർ അറസ്റ്റിലായെന്നും വിമാനത്താവളം അടച്ചുവെന്നും റഷ്യൻ അധികൃതർ അറിയിച്ചു റഷ്യയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ഡാങ്സ്റ്റൽ ഇസ്രായേൽ നിന്നുള്ള യാത്രക്കാർക്ക് നേരെ ഭീഷണി ഉയർത്തിനെതിരെ അമേരിക്ക രംഗത്തെത്തി ആഗോളതലത്തിൽ വിരുദ്ധ വികാരം വളർത്താനുള്ള ശ്രമങ്ങൾ അപലപിക്കപ്പെടണമെന്ന് അമേരിക്ക പ്രതികരിച്ചു ഇസ്രായേലി പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യക്കും കഴിയണമെന്നും ഇസ്രായേലും പ്രതികരിച്ചു